പത്ത് നൂറ് കഥകൾ അദ്ദേഹം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ നിന്നാണ് ഈ കഥയെ ഈ പ്രോജക്റ്റിന്റെ തന്നെ. അപ്പൊ എനിക്കൊരു അമിതാവേശമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ചില നിർബന്ധങ്ങളും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ചില കരാറുകൾ ഒപ്പിടണം, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അപ്പോ അത് വളരെ സ്നേഹത്തോടെയാണ്. അതേസമയം തന്നെ അടുത്ത് എന്റെ പ്രധാനപ്പെട്ട താരത്തിന് അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ വലിയ കരാർ ഒപ്പിടാൻ പറ്റുമെന്നുള്ള സമ്മർദ്ദമുണ്ട്. അപ്പൊ ഈ രണ്ട് സാധനങ്ങളും കൂടെ ചേർന്നിട്ട് അത് നമുക്ക് സിനിമ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ സാധനം മാത്രമേ മനസ്സിലുള്ളൂ. ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. നമ്മൾ മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കുന്നില്ല. ഇത് എങ്ങനെയായി തീരും, ഇങ്ങനെ വേറെ പ്രശ്നം വരുമോ എന്നുള്ളതൊന്നും ആലോചിക്കുന്നതുമില്ല. അദ്ദേഹം പറഞ്ഞ കരാർ ഞാൻ ഒപ്പിടുക. അദ്ദേഹം പറഞ്ഞാൽ ഒരു വക്കീലിനെ പോലും കാണിച്ചിട്ടില്ല, കാണിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യകത തോന്നിയിരുന്നില്ല ബേസിക്കലി. കാരണം അത്രയധികം നല്ല വിശ്വാസത്തുണ്ട്. അതിന് അതൊരു ഫോർമാലിറ്റിക്കാണ് ഫോർമാലിറ്റിക്കാണ് എന്ന് വീണ്ടും വീണ്ടും അവരെല്ലാം ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വക്കീലിനെ കാണുക, നിയമപരിജ്ഞാനമുള്ള ഒരാളെ കാണിച്ചിട്ട് ഇത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട എൻ്റെ ഒന്നും ആവശ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. അങ്ങനെയാണ് ഈ കരാർ കൊടുക്കുന്നത്. ശരിക്കും അതിനുശേഷം ഒരു വക്കീലിനെ കാണുന്നത് വളരെ ശേഷമാണ്. ഈ രണ്ടാമത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ട് ഒക്കെ തന്നെ ഒക്കെ നേതാക്കന്മാരെ എന്നോട് പറഞ്ഞു വക്കീലിനെ കാണുന്നു പറഞ്ഞ ശേഷമാണ് ഞാൻ ഒരു വക്കീലിനെ കാണുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഭയങ്കരമായ കുരുക്കുകളാണ് ഈ തരം. അതിൽ ഒപ്പിടാൻ ഒരിക്കലും പാടില്ലായിരുന്നു, അത് വായിക്കുന്ന എല്ലാവരും. അങ്ങനെ അങ്ങനെയാണ് ആ കരാറിൽ ഒപ്പിടുക. ശരിയാണ്, ആ കരാറിൽ ഒപ്പിടാൻ പാടില്ല, ഒപ്പിടാൻ പാടില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിന് ഇത്രയും അശ്രദ്ധമായിട്ട് ആൾക്കാരെ പരിചയമില്ലാത്ത ആൾക്കാരെ വിശ്വസിച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കാൻ പാടില്ലായിരുന്നു. അതിന് തെറ്റുപറ്റി. പക്ഷേ അങ്ങനെ ഒരു കീഴ്വഴക്കം നമ്മുടെ സിനിമയിലില്ല. ഒരിക്കലും ഒരു ഡയറക്ടറെ മാറ്റുക എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കം മലയാള സിനിമയിലില്ല. ഒരു സിനിമ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുള്ള അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് തോന്നി, ഇവർക്ക് വേറെ പ്രശ്നമില്ലാത്ത തീർക്കുന്നു. അതുകൊണ്ട് ഈ ഇങ്ങനെ ഒരു തരത്തിലേക്ക് സാധനം പോകുന്നത് ഒരു തരത്തിലുള്ള വിശ്വാസമില്ലാതെയാണ് നമ്മളത് കരാറ് വ്യവസ്ഥകൾ എന്ന് വെച്ചാൽ ഒരു ഒന്ന് സ്ക്രിപ്റ്റ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ള ഒരു സംഭവം. അത് എത്രത്തോളം നിയമപരമാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിരുന്നു. ഓപ്പറേറ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്ന് വെച്ചാൽ ഡയറക്ടർ മാറ്റാനുള്ള അവകാശം നിർമ്മാതാവിനുണ്ട്. ഇത് രണ്ടുകൂടെ മെയിനായിട്ട് വരുന്ന ക്ലോസുകൾ. പിന്നെ സിനിമയെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് വ്യവഹാരം സാധനം. പിന്നെ ഒരു ക്ലോസ് എന്ന് വെച്ചാൽ ഈ സിനിമ ഏതെങ്കിലും ഭാഗത്ത് നിന്നുപോവുകയോ എന്നെ പുറത്താക്കുകയോ ഞാൻ പുറത്താവുകയോ ചെയ്തു കഴിഞ്ഞാൽ വാങ്ങിയിട്ടുള്ള മുഴുവൻ പൈസയും 24% പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്നത്. അത്തരത്തിലുള്ള വ്യവസ്ഥകളാണ് കരാറുള്ളത്.